തിരുവനന്തപുരം കാർക്കാമണ്ഡപം റഫീഖ് കൊലക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ. കേസിലെ ഏഴ് പ്രതികളെയാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2016 ഡിസംബറിലാണ് വെള്ളായണി സ്വദേശി റഫീഖിനെ കാറ്റാടിക്കഴ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്. അൻസക്കീർ, നൌഫൽ, ആരിഫ്, മാലിക്, ആഷർ, ആഷിഖ്, റഹ്മാൻ എന്നിവരാണ് പ്രതികൾ. ഇവർ കുറ്റക്കാരെന്ന് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിക്ക് ബോധ്യപ്പെട്ടു. ജീവപര്യന്തമാണ് ശിക്ഷ. ആത്മാർത്ഥതയോടുകൂടി ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനെ വളരെ തൃപ്തികരമായി എനിക്ക് നീതി വാങ്ങിച്ചു തന്നെയും എനിക്ക് എല്ലാവരോടും വളരെയധികം കടപ്പാടുകളും ഉണ്ട്. 2016 ഡിസംബർ 7 രാത്രിയിലാണ് കൊലപാതകം നടന്നത്. കാരക്കാമണ്ഡപം വെള്ളായണി ദേശീയപാതയിലായിരുന്നു സംഭവം. ഒന്നാം പ്രതിയായ അൻസക്കീറിന്റെ അമ്മയുടെ സഹോദരനായ അബു ഷക്കീറിനെ റഫീഖും സംഘവും കാരക്കാമണ്ഡപത്ത് വെച്ച് വെട്ടി പരിക്കേൽപ്പിച്ചതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അബു ഷക്കീറിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ പ്രതികൾ റഫീഖിനെ കാറ്റാടിക്കഴ കൊണ്ട് പൊതിരെ തല്ലി റോഡിലൂടെ വലിച്ചിഴച്ചു. പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റഫീഖ് മരിച്ചു. അൻസക്കീർ ധരിച്ചിരുന്ന വസ്ത്രത്തിലെ രക്തം മരിച്ച റഫീഖിൻ്റെതാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തിയതാണ് നിർണായക തെളിവായത്. കേസിൽ 42 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 54 രേഖകളും 26 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. ഇതിനിടെ നെയ്യാറ്റിങ്കര കോടതിക്ക് മുന്നിൽ വാദിഭാഗവും പ്രതിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടായി. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.